हेलो फ्रेंड्स, वेलकम टू ऑटोडेस्क रेविट आर्किटेक्चर ट्यूटोरियल्स। എൻ്റെ പേര് ശ്യാം। ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ റെവിറ്റിന്റെ ഒരു പ്ലഗിനെ കുറിച്ചാണ്। ഓക്കെ, അധികം ആരും യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ആരും പറയാത്തതാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്നാലഞ്ച് മാസമായതേ ഉള്ളൂ। അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലഗിനാണ്, കാരണം നമുക്കിപ്പം എന്താ ഒരു നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഫാമിലീസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു മെനക്കെട്ട കാര്യമാണ്, എൻ്റെ കാര്യത്തിൽ ഒരു മെനക്കെട്ട കാര്യമാണ്। കാരണം കണ്ടുപിടിക്കണം, എവിടെ കിടക്കാൻ നോക്കണം, അത് ലോഡ് ചെയ്യണം, പിന്നെ അത് പ്ലേസ് ചെയ്യണം। ഓക്കെ, അപ്പം അതിന് അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ച് ഈസി ആക്കാനായിട്ട് ഒരു പ്ലഗിൻ ഉണ്ട്, അതാണ് സ്മാർട്ട് ബ്രൗസർ। എ ജി അക്കാഡ് അല്ലെങ്കിൽ അക്കാഡ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതിനകത്ത് തന്നെ വേറെ ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്, അപ്പം ഞാൻ പക്ഷേ ഇത് ഫ്രീ ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്ലഗിൻ ആണ്। ഓക്കെ, അപ്പം ഞാൻ അത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം പ്ലഗിൻസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണ്, നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലഗിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം സ്കെച്ചപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്കെച്ചപ്പിലൊക്കെ എന്താ ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ പ്ലഗിൻ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ തന്നെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെവിറ്റിൽ നമുക്ക് ഇതുപോലെ പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്യാം, നമ്മുടെ ഡൈനാമോ, വീറ എൻസ്കേപ്പ്, അതുപോലെ തന്നെ ഇപ്പം സ്മാർട്ട് ബ്രൗസർ, ഇങ്ങനെ ഒരുപാട് പ്ലഗിൻസ്. അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ അതിന് അതിന് ഇപ്പം അനാലിസിന് വേണ്ടി തന്നെ ഒരുപാട് പ്ലഗിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ദേ ഈ ഒരു സൈറ്റാണ്. അപ്പം ഈ ഒരു സൈറ്റിൽ കയറി, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പം ഈ ലിങ്കിൽ കയറിയിട്ട് ഇതാണ് നമ്മുടെ അവരുടെ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ബിം സോഫ്റ്റ്വെയർ ഫോർ റെവിറ്റ് ഫാമിലി ബ്രൗസിംഗ് ആൻഡ് പാരാമീറ്റർ മാനേജ്മെന്റ് ഫോർ ബിം ടി. അതായത് ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് എങ്കിലും ഇതിനകത്ത് എല്ലാം ഒന്നും ഫ്രീ അല്ല, ഒറ്റ ഒരു ഓപ്ഷനെ, ഈ സ്മാർട്ട് ബ്രൗസർ എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനെ ഫ്രീ ഉള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം പെയ്ഡ് ആണ്. പക്ഷേ നിങ്ങൾക്കത് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാം, ഇല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് സ്മാർട്ട് ബ്രൗസർ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതേ ഫ്രീ ട്രയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ട്രയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫ്രീ ട്രയൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഇതേ ടൂൾസ് ഫോർ ബീം ഡോക് ഡൗൺലോഡ് പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇതേ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കറന്റ്ലി നമുക്ക് 2019, 2020, 2021 ഈ മൂന്ന് വേർഷനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഓട്ടോ ഡെസ്ക്. ഓക്കെ, എൻ്റെ 2019 വേർഷൻ ആണ്. സോ ഞാൻ അത് ഡൗൺലോഡ് അത് സെലക്ട് ചെയ്തു, കണ്ടില്ലേ, ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ബട്ടൺ കൊടുത്താൽ ഡൗൺലോഡ് ആകും, ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ദേ ഡൗൺലോഡ് കൊടുത്തു, ദേ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തു, ഞാൻ അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് നിങ്ങൾ അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക, വേറെ കുഴപ്പമൊന്നുമില്ല, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെവിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് വരും, എന്താ ഒരു അലോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നോട്ട് അലോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അത് ആൾവൈസ് അലോ കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ കാര്യം. അപ്പം നിങ്ങൾക്ക് മുകളിൽ നമുക്ക് വീറയുടെ കൂട്ട് തന്നെ ടൂൾസ് ഫോർ ബിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പം നമ്മുടെ എന്താ സ്മാർട്ട് ബ്രൗസർ ഫ്രീ ആയിട്ട്, ഈ സ്മാർട്ട് ബ്രൗസർ എന്നുള്ളത് ഫ്രീ ആണ് കേട്ടോ, അതിൻ്റെ കൂടെ ഉള്ളത് കുറച്ച് കോസ്റ്റ്ലി ആണ്, അതായത് നമ്മൾ പൈസ കൊടുത്താലേ അത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പം വലിയ പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. കാരണം അതിനകത്ത് ഇതേ ഞാൻ ഓപ്ഷൻ കാണിക്കാം, ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയലോഗ് യൂസ് ചെയ്യും, ഇത്ര എക്സ്റ്റെൻഷൻ ഉണ്ട്, അതായത് ആഡോൺസ് ഉണ്ട്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഉണ്ട്, സ്മാർട്ട് ബ്രൗസർ, ഹെൽപ്പ് മാനേജർ, അങ്ങനെ കട്ടിംഗ്, റിവോൾ റീഎൻഫോഴ്സ്മെന്റ്, ഫയർ, അങ്ങനെ ഒരുപാട് പ്ലഗിൻസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആകെ 14 MB ഉള്ളൂ ഇത്, പക്ഷേ ഒരുപാട് പ്ലഗിൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് സ്മാർട്ട് ബ്രൗസർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഫസ്റ്റ് സെറ്റിംഗ് നോക്കാം. ഞാൻ ഒരു ഒരു പ്രൊജക്ട് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിതൊക്കെ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം, ഇതിൻ്റെ യൂസ് എന്താണ്, ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നൊക്കെ ഇത് നോക്കാം. നമ്മുടെ ഈ ടൂൾസ് ഫോർ ബീം എന്ന ആഡോണിൽ നമുക്കിവിടെ ഒരു 4 ഓപ്ഷൻസ് കാണാം. എബൌട്ട് ഓപ്ഷൻസ്, ഷോ ഡോക്ക്, സ്മാർട്ട് ബ്രൗസർ ഫ്രീ. ഓക്കെ, ഇതിനകത്ത് ഷോ ഡോക്ക് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇതേ നമ്മുടെ ടൂൾ ഫോർ ബീം ഡോക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്, ഇതെല്ലാം പ്ലഗിൻസ് ആണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം കേട്ടോ, ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങണം. ഇതിനകത്ത് T4R ആഡോൺസ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്, ആക്ടിവേറ്റ് ഒരു സ്റ്റാൻഡേർഡ് ആക്ടിവേഷൻ കോഡ് കൊടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അത് വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് നമുക്ക് ഇത് ഇതിനകത്ത് ഒരെണ്ണം മാത്രം നമ്മുടെ ഫ്രീ ആണ്, ഇതെന്ന് പറയുന്നത് സ്മാർട്ട് ബ്രൗസർ ആണ്. ഓക്കെ, അത് ഇതേ മുകളിൽ കിടപ്പുണ്ട്, സ്മാർട്ട് ബ്രൗസർ ഫ്രീ. ഞാൻ ഇത് ഹൈഡ് ഡോക്ക് കൊടുക്കുകയാണെങ്കിൽ ഹൈഡായി പോകും. ഓക്കെ, ദെൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, അതൊന്നും വലിയ കാര്യമില്ല. സോ ദേ റൺ ടൂൾ ഫോർ ബീം ഡോക്ക് ഓൺ റെവിറ്റ് സ്റ്റാർട്ടപ്പ് ഇല്ലേ, അതെപ്പോഴും അൺടിക്ക് ചെയ്ത് വെച്ചുക്കുക. കാരണം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഈ ഷോ ഡോക്ക് എന്ന് ദേ
ഞാനിപ്പം ഇത് അൺടിക്ക് ചെയ്തു, ഞാൻ പറഞ്ഞുതരാം, അൺടിക്ക് ചെയ്തു, അൺടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഓപ്ഷനകത്ത് നമ്മുടെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വലിയ കാര്യമൊന്നുമില്ല. ദെൻ ഷോ ഡോക്ക്, നമ്മളിപ്പോൾ അൺടിക്ക് ചെയ്തില്ലേ, ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം റിവിറ്റ് ഓൺ ചെയ്യുമ്പം ഇത് ഓപ്പൺ ആയി വരില്ല, ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്നേനെ. ഓക്കെ, അതൊന്നും വലിയ കാര്യമില്ല, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കി മനസ്സിലാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇത് ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യാൻ, കാരണം അതിൻ്റെ ആക്ടിവേഷൻ ചോദിക്കുന്നതാണ്, നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് ജസ്റ്റ് അങ്ങ് ഓക്കെ കൊടുത്തോ ക്ലോസ് ചെയ്തോ കളഞ്ഞാൽ മതി. ദെൻ ഇതാണ് നമ്മുടെ ഫ്രീ ബ്രൗസർ. ഓക്കെ, ഞാൻ ദേ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇത് ഫുള്ള് പ്ലെയിൻ ആയിട്ട് ഇവിടെ ഒന്നും കാണില്ല, അതുപോലെ തന്നെ ഇവിടെ ഒന്നും ഇങ്ങനെ കാണില്ല. ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്. ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഒരെണ്ണമാണ് വരുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ചിലപ്പോൾ ഇവിടെ ഇവിടെ ആയിരിക്കും കിടക്കുന്നത്, നമുക്ക് അവിടെ വേണമെങ്കിൽ ഇത് പ്ലേസ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പം ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ടെന്നേ ഉള്ളൂ, ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് ബ്രൗസർ എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പം നോർമലി ക്ലോസ് ചെയ്യാം, നോർമലി നമുക്ക് ഇവിടെ ഒരു മെറ്റീരിയൽ സോറി ഫാമിലി വേണം എങ്കിൽ നമ്മൾ ആർക്കിടെക്ചറിൽ ചെല്ലും, ഒന്നെങ്കിൽ കമ്പോണന്റ് പ്ലേസ് എ കമ്പോണന്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഡ് ഫാമിലി കൊടുക്കും, അതല്ലെങ്കിൽ ഇൻസെറ്റിൽ പോയിട്ട് ലോഡ് ഫാമിലി ചെയ്യും. ഓക്കെ, പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു യൂസ് ആണ് ടൂൾ ഫോർ ബീം നമുക്ക് നൽകുന്നത് ഈ സ്മാർട്ട് ബ്രൗസറിലൂടെ. അതായത് നമുക്ക് ദേ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇപ്പം ഞാൻ എനിക്ക് ഇതേണ്ട ഈ ഒരു സൈക്കിൾ ബി എം എക്സ് എന്ന് പറഞ്ഞ ഈ സൈക്കിൾ വേണം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഞാൻ എൻ്റെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കണ്ടില്ലേ, ഡ്രാഗ് ചെയ്തിട്ട് എൻ്റെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ഇതേ, കണ്ടില്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും അത് പ്ലേസ് ചെയ്യാനും പറ്റും. അതാണ് നമ്മുടെ ഈ സ്മാർട്ട് ബ്രൗസർ നമുക്ക് നൽകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് എങ്ങും പോയി എന്താ അന്വേഷിക്കേണ്ട, കാരണം എന്നിട്ട് എനിക്ക് ഞാൻ ഇവിടെ എനിക്ക് അനിമൽസ് വേണമെങ്കിൽ അനിമൽസ് ക്ലിക്ക് ചെയ്യാം, അനിമൽസിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഹ്യൂമൻസ് വേണമെങ്കിൽ ഹ്യൂമൻസ് ഉണ്ട് അത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. നമ്മളിപ്പം ഈ എന്താ ലൂമിയോൺ അല്ലെങ്കിൽ സ്കെച്ചപ്പിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഡ്രാഗിങ് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ട്രീസ് ഒക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്മാർട്ട് ബ്രൗസർ നമുക്ക് നൽകുന്നത്. പക്ഷേ 2019, 2021 ഈ മൂന്ന് വേർഷൻസിൽ ഇത് സപ്പോർട്ട് ഉള്ളൂ. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിടക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇത് തന്നെ നമുക്ക് പാരാമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഏത് ഫാമിലിയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആണ്ട് കോസ്റ്റ്, ഡിസ്ക്രിപ്ഷൻ, കീ നോട്ട് ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, അപ്പം നമുക്ക് അതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കിട്ടും. അതെല്ലാം ഞാൻ ഇപ്പോൾ ഡോർ സെലക്ട് ചെയ്യാണ്, എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡോർസ് ഞാൻ കാണിച്ചു തരാം. ഡോർസ് ആണ് ഇതെല്ലാം, ഡോർസ് ആണ്. അപ്പം ഏതെങ്കിലും ഒരു ഡോർസ് വേണം, ഡോറിൻ്റെ എന്താ മോഡിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ പാരാമീറ്റേഴ്സ് ഇതേ തൊട്ട് താഴെ കാണിക്കും. കണ്ടില്ലേ, അതിൻ്റെ വിഡ്ത്, ഹൈറ്റ്, പ്രൊജക്ഷൻ ഇതെല്ലാം താഴെ കാണിക്കും. സോ നമുക്കത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഓഫ് ചെയ്യാം, താഴേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, സ്മാർട്ട് ബ്രൗസർ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഇവിടെ ഈ ഒരു ആരലിലേക്ക് കൊണ്ടുവന്നാൽ ദി ഓൾ ഗുഡ്. ഇപ്പം ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഫാമിലിയിൽ ഞാനിപ്പം അനിമൽസ് എടുക്കുകയാണെങ്കിൽ ദി ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ഈ ഒരു എല്ലാം ഒരു സെയിം കാറ്റഗറി ആയിട്ട് ഓൾന്ന് വരും. അതല്ല എങ്കിൽ കോമൺ ആയിട്ട് കിടക്കുകയൊക്കെ ആണെങ്കിൽ വേറെ വേറെ കുറേ എന്താ കുറേ ഓപ്ഷൻസ് വരും. ഓക്കെ, ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പം ഡോർ തന്നെ സെലക്ട് ചെയ്തു, അതിനകത്ത് ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെയിം വെച്ച് സെർച്ച് ചെയ്യാം, കാറ്റഗറി വെച്ച് സെർച്ച് ചെയ്യാം, ഇവിടെ ടിക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഫാമിലി നെയിം വെച്ച് സെർച്ച് ചെയ്യാം, എലവൻ പാരാമീറ്റേഴ്സ് വെച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് ആ ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഞാൻ കാണിച്ചാൽ കാറ്റഗറി ഫാമിലി ടൈപ്പ് ആകുമ്പം ഡോർ ഫാമിലി നിന്ന് ഓക്കെ കൊടുത്താൽ ആ ഡോർ ഫാമിലിയിലുള്ള എല്ലാം ഇവിടെ വരും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ കാര്യം, വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്ന് ഫാമിലീസ് യൂസ് ചെയ്യാം, അതിനുവേണ്ടിയുള്ളൊരു പ്ലഗിനാണ് സ്മാർട്ട് ബ്രൗസർ ഫ്രീ. ഓക്കെ, അപ്പോൾ ഇത് ഇനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, ഇതുപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഇതെല്ലാം പ്ലെയിൻ ആയിരിക്കും, ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് ഇതെല്ലാം പ്ലെയിൻ ആയിരിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി എടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, ബ്രൗസർ ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പം ബ്രൗസർ ഇവിടെ ഒരു മൂന്ന് സ്ഥലം നമുക്ക് ഫിൽ ചെയ്താൽ മതി. ഒന്ന് പറയുമ്പം ഈ ഒരു ഭാഗം ബ്രൗസർ ഡേറ്റ സ്റ്റോറേജ് ലൊക്കേഷൻ, പിന്നെ അതിനൊരു നെയിം കൊടുക്കണം, പിന്നെ എന്ന് പറഞ്ഞാൽ ദേ ആഡ് എ ന്യൂ ഫോൾഡർ ഓർ ഫ്രം യുവർ കമ്പ്യൂട്ടർ സ്ക്രീൻ, ഈ ഒരു എന്താ ഡയറക്ടറി തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചാലും മതി, കുഴപ്പമില്ല. പിന്നെ ഈ ഒരു ഭാഗം നമ്മളൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. സോ ഞാൻ ദേ ഓക്കെ, റൂഫ് ടൈൽ. ഈ റൂഫ് ടൈൽ എന്നുള്ളത്
ഈ റൂഫ് ടൈലിൽ നിന്നാണ് ഒരു അഞ്ച് ഫാമിലീസ് ഉണ്ട്. ഓക്കെ, ഇതെനിക്ക് ഇതിനകത്ത് കൊണ്ടുവരണം. അപ്പൊ എങ്ങനെയാണ് നോക്കാൻ ഞാനത് ചെയ്യുന്നത്? നിങ്ങൾ ഒന്നെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് വന്നിട്ട് ഇത് കോപ്പി ചെയ്യുക, ഇവിടുന്ന് ഡയറക്ടറി കോപ്പി ചെയ്യുക. അതല്ല എങ്കിൽ ഇവിടെ ബ്രൗസർ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണോ നിങ്ങളുടെ ഈ ഫാമിലി കിടക്കുന്നത്, ഒരു ഫോൾഡർ ആണ് വേണ്ടത് കേട്ടോ, ഒരു ഫയൽ അല്ല ഫോൾഡർ ആണ് വേണ്ടത്. എൻ്റെ ദേ പ്രൂഫ് ടൈൽ ഇവിടെ ഫോൾഡർ കിടപ്പുണ്ട്, ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ ദേ നമ്മുടെ പ്രൂഫ് ടൈൽ അവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തു, ദെൻ അത് തന്നെ ഇവിടെയും പേസ്റ്റ് ചെയ്തു, ദെൻ ഇവിടെ റൂഫ് ടൈലിന് കൊടുത്തു, റൂഫ് ടൈലിന് കൊടുത്തു. അപ്പം ഇത്രയും ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് തൊട്ടുതാഴെ തമ്പനെയിൽസ് ആണ്, ഫാമിലി തമ്പനെയിൽസ്. അതായത് നമുക്ക് ഇവിടെ കാണാം ഇതെല്ലാം തമ്പനെയിൽസ് ആണ്. ഇതിൻ്റെ ഒരു പി എൻ ജി ഫോർമാറ്റ് ക്രിയേറ്റ് ആവും. അപ്പം നമുക്കത് എവിടെയെങ്കിലും ഒരു ഫോൾഡർ ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഞാൻ ഡോക്യുമെന്റ്സിൽ വന്നു, അവിടുന്ന് റിവിറ്റിനകത്ത് ഒരു മേക്ക് ഫോൾഡർ കൊടുത്തിട്ട് റൂഫ് ടൈലിന് കൊടുത്തു. ഓക്കെ, റൂഫ് ടൈൽ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അതെ, സി ഇവിടെ നമുക്ക് റൂഫ് ടൈൽ എന്ന് പറഞ്ഞൊരു ഫോൾഡറും ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ഇതിനകത്ത് പി എൻ ജി എല്ലാം അതിനകത്തായിരിക്കും സേവ് ചെയ്യുന്നത്. വലിയ സൈസൊന്നും വരില്ല, അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോൾഡർ കൊടുത്താലും മതി, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു പേരിടുക. ഇത് ഫില്ല് ചെയ്യണം, ഇത് മസ്റ്റ് ആണ്. ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫാമിലീസ് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ആവുന്നുണ്ട്, കാണിച്ചിട്ട് അതന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലീസ്, എനിക്ക് നാല് ഫാമിലീസ് ഉണ്ടായിരുന്നു, നാലെണ്ണം ആഡ് ആയിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുത്തു, ഇത് ക്ലോസ് ചെയ്തു. ദേ റൂഫ് ടൈൽ എന്ന് പറഞ്ഞ് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു നാല് റൂഫ് ടൈൽ അവിടെ വന്നിട്ടുണ്ട്, ഒരെണ്ണം ടെംപ്ലേറ്റ് ആയിരുന്നു, അത് ലോഡായിട്ടില്ല. ഫാമിലീസ് ഇതിനകത്ത് ലോഡാവും, കണ്ടില്ലേ. അപ്പം നാലെണ്ണം ഇതിനകത്ത് ലോഡായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം നമ്മളിത് ക്ലോസ് ചെയ്യുക, വേറെ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് സ്മാർട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇവിടെ കിടക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഫാമിലീസ് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സോറി യൂസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പ്ലഗിനാണ്. നിങ്ങൾക്ക് വെറുതെ അവിടെ പോയി ഇവിടെ പോയി എന്താ അത് ലോഡ് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകത്ത് ഒരു പ്രാവശ്യം ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ടാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലഗിൻ ആണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രീ ആണ്, വെറുതെ എന്താ നമ്മൾ ഇത്രയും ടൈം ഒന്നും വേസ്റ്റ് ചെയ്യണ്ട. ഇതിനകത്ത് തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫാമിലീസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.